കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച അന്തേവാസി ആത്മഹത്യ ചെയ്തതിലൂടെ വെളിവാകുന്നത് അധികൃതരുടെ ഗുരുതര വീഴ്ച ആശുപത്രിയിൽ അടിയന്തരമായി സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പായില്ല ആരോഗ്യമന്ത്രിയുടെ ഉറപ്പും പാഴായി ഈ നിലവിലുള്ള ബെഡ് സ്ട്രെങ് കൂടിയ സാഹചര്യത്തിൽ വരുന്നുണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇവരെ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും മാറ്റം ആവശ്യമാണ് പ്രിൻസിപ്പൽ ശുപാർശയോട് കൂടിയായിരിക്കും ഈ റിപ്പോർട്ട് റിപ്പോർട്ട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരു അന്തേവാസിയുടെ കുത്തേറ്റ് മറ്റൊരു അന്തേവാസി മരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ആരോഗ്യമന്ത്രി നടത്തിയ പ്രതികരണമാണിത് ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ചയും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടി അന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകി ഇതിനിടെ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് നാനൂറ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ എന്നാൽ മാസങ്ങൾക്കിപ്പുറവും ആശുപത്രിയിൽ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലെന്നാണ് ഏറ്റവും ഒടുവിൽ മഞ്ചേരി സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവം അടിവരയിടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിച്ച നാൽപ്പത്തിരണ്ടുകാരനാണ് കർട്ടൻ തുണി ഉപയോഗിച്ച് കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തത് സെക്യൂരിറ്റി ജീവനക്കാരുടേതുൾപ്പെടെ നോട്ടപ്പഴവുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം അതായത് സെല്ലുകളുടെ മേൽനോട്ടത്തിൽ ആളില്ലെന്ന് ചുരുക്കം കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് അന്തേവാസികളുണ്ട് ഇവർക്കായി ഇരുപത്തിനാല് സെക്യൂരിറ്റി ജീവനക്കാരെങ്കിലും വേണമെന്നിരിക്കെ നാലുപേർ മാത്രമാണുള്ളത് എട്ട് പാചക തൊഴിലാളികൾക്ക് പകരമുള്ളത് രണ്ടുപേർ സർജന്റ് തെറാപ്പിസ്റ്റ് തുടങ്ങിയ സ്ഥിരം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി അടിയന്തരമായി സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഭിമുഖം നടത്തി പട്ടിക തയ്യാറാക്കിയതോടെ തീർന്നു നിയമനകാര്യത്തിൽ ഇനിയും സർക്കാർ തീരുമാനമായിട്ടില്ല പലപ്പോഴും ശുചീകരണ തൊഴിലാളികളാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ ചുമതല കൂടി വഹിക്കുന്നത് എൻ എച്ച് എം ഫണ്ട് ലഭ്യമല്ലാത്തതും കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ജോലിയെടുക്കുന്നവർക്ക് ശമ്പളം നൽകാൻ ആശുപത്രി വികസന സമിതിക്ക് പണമില്ലാത്തതുമാണ് തടസ്സമെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുമ്പോൾ നടപടികൾ ഉടനെന്ന പതിവ് മറുപടിയാണ് ആരോഗ്യവകുപ്പിൻ്റേത് ശ്രീധരൻകൂറിയത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്